എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക പുളിങ്കറിയാണ്. കറി ഉണ്ടാക്കാനായി 1/4 കിലോ വെണ്ടയ്ക്ക എടുത്ത് നന്നായിട്ട് കഴുകി ഒരു തുണി കൊണ്ട് വെള്ളമെല്ലാം തുടച്ച് 1 ഇഞ്ച് നീളത്തിൽ മുറിച്ചു വയ്ക്കുക. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ വെണ്ടയ്ക്കയിട്ട് വഴുവഴുപ്പ് മാറാനായി 5 മിനിറ്റ് ഫ്രൈ ചെയ്യുക. വെണ്ടയ്ക്ക പകുതി ഫ്രൈ ആവുമ്പോൾ കൊരിയെടുക്കുക. ഇനി കറി ഉണ്ടാക്കാനായി മീഡിയം ഫ്ലെയിമിൽ അതേ പാത്രം തന്നെ തുടച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവയിട്ട് മൂപ്പിച്ച ശേഷം 3 വറ്റൽമുളക്, 5 വെളുത്തുള്ളിയല്ലി അരിഞ്ഞത്, 5 പച്ചമുളക് കീറിയത്, 15 ചെറിയുള്ളി 4 കീറിയത്, 1 ചെറിയ സവാള ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റുക. സവാളയുടെ നിറം മാറാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയിട്ട് മസാലയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് 2 ചെറിയ തക്കാളി മിക്സിയിൽ പേസ്റ്റ് ആക്കിയത് ചേർക്കുക. തക്കാളിയും മസാലയും എണ്ണ തെളിയും വരെ വഴറ്റുക. അതിലേക്ക് 1 ചെറിയ നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളി 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് നന്നായിട്ട് അരിച്ചൊഴിക്കുക. എല്ലാം കൂടി ഇളക്കി തിളയ്ക്കുമ്പോൾ 2/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിട്ട് പാത്രം അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കുക. നമ്മുടെ വെണ്ടയ്ക്ക പുളിങ്കറി റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.